നമസ്കാരം. ശീതീകരിച്ച മുറിക്കുള്ളിൽ മേശപ്പുറത്ത് നിർത്തിയ മിനറൽ വാട്ടർ കുപ്പികൾക്ക് മുന്നിലിരുന്ന് ശുദ്ധജലക്ഷാമത്തെക്കുറിച്ച് സെമിനാറുകൾ നടത്തുന്നത് നാം ഇതിനു മുൻപും കണ്ടിട്ടുണ്ട്. അതുപോലെ ഇപ്പോൾ കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ച് പ്രസംഗിക്കാൻ എത്തിയ ജോ ബൈഡന്റെ യാത്ര യൂറോപ്പിൽ പ്രസരിപ്പിക്കുന്നത് 2.2 മില്യൺ പൗണ്ട് കാർബൺ ആയിരിക്കും എന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നു കഴിഞ്ഞു. ഇറ്റലിയിലേക്കും സ്കോട്ട്ലൻഡിലേക്കുമുള്ള യാത്രയിൽ അമേരിക്കൻ പ്രസിഡന്റിന്റെ ഔദ്യോഗിക വിമാനം ഉൾപ്പെടെ 4 വിമാനങ്ങൾ മാത്രം പ്രസരിപ്പിക്കുക 2.16 മില്യൺ പൗണ്ട് കാർബൺ ഡയോക്സൈഡ് ആയിരിക്കും. ബാക്കിയുള്ള കാർബൺ പുറത്തു വരുന്നത് ബൈഡന്റെ കാറുകളിൽ നിന്നായിരിക്കും. ആഡംബരങ്ങളും ആധുനിക സൗകര്യങ്ങളും ഏറെയുള്ള എയർഫോഴ്സ് 1 എന്നറിയപ്പെടുന്ന ബോയിങ് 747, അതിനു സമാനമായ മറ്റൊരു വിമാനം, പിന്നെ 2 വലിയ C-17 ഗ്ലോബ് മാസ്റ്റർ വിമാനങ്ങൾ എന്നിവയാണ് ബൈഡന്റെ വിമാന വ്യൂഹത്തിലുള്ളത്. ഗ്ലോബ് മാസ്റ്റർ വിമാനങ്ങളിലായിരിക്കും കാറുകളും ഹെലികോപ്റ്ററുകളും കരുതുക. 1 മൈൽ സഞ്ചരിക്കുമ്പോൾ ഈ ജെറ്റുകൾ ഓരോന്നും ശരാശരി 54 പൗണ്ട് കാർബൺ പുറത്തേക്ക് തള്ളിവിടും. അതേസമയം ഒരു സാധാരണ അമേരിക്കക്കാരൻ ഒരു സാധാരണ വിമാനത്തിൽ സമാനമായ ദൂരം സഞ്ചരിക്കുമ്പോൾ പുറപ്പെടുവിക്കുക 0.365 പൗണ്ട് കാർബൺ മാത്രം. ബൈഡന്റെ ആധുനിക കവചമണിഞ്ഞ ലിമോസിൽ ബീസ്റ്റിനോടൊപ്പം സാവധാനം സഞ്ചരിക്കുന്ന 1 ഡസനോളം കാറുകളും അടങ്ങിയതാണ് കരമാർഗമുള്ള സഞ്ചാരത്തിന് അമേരിക്കൻ പ്രസിഡന്റ് ഉപയോഗിക്കുന്ന വാഹന വ്യൂഹം. 1 മൈൽ സഞ്ചരിക്കുമ്പോൾ 8.75 പൗണ്ട് കാർബൺ പുറത്തുവിടും എന്നാണ് കണക്കാക്കുന്നത്. ഒരു ശരാശരി കാറിനേക്കാൾ 10 മടങ്ങ് വരും ഇതിനുണ്ടാക്കുന്ന അന്തരീക്ഷ മലിനീകരണം. ഇറ്റലിയിലെ കോവിഡ് നിയന്ത്രണങ്ങൾ മൂലം ഒരു കാറിനകത്ത് ഡ്രൈവർ ഉൾപ്പെടെ 3 യാത്രക്കാരിലധികം അനുവദനീയമല്ല. അതിനാൽ 85 കാറുകളായിരുന്നു അമേരിക്കൻ പ്രസിഡന്റിനായി ഉപയോഗിച്ചത്. ഓരോ മൈൽ സഞ്ചരിക്കുമ്പോഴും 73.5 പൗണ്ട് കാർബൺ ഇവയെല്ലാം കൂടി പുറന്തള്ളും എന്നാണ് കണക്കാക്കുന്നത്. വില്ല ടവേണയിൽ നിന്നും വത്തിക്കാൻ സിറ്റിയിലേക്ക് 4.34 മൈൽ ദൂരമാണുള്ളത്. അതായത് ഇന്നലത്തെ ബൈഡൻ പോപ്പിനെ സന്ദർശിക്കാൻ പോയപ്പോൾ അന്തരീക്ഷത്തിൽ അലിഞ്ഞു ചേർന്നത് 373 പൗണ്ട് കാർബൺ ആണെന്നർത്ഥം. സംസാരത്തിനിടയിൽ കാലാവസ്ഥാ വ്യതിയാനവും ഇരു നേതാക്കളും വിഷയമാക്കിയെന്നാണ് അറിയാൻ കഴിയുന്നത്. അടച്ചിട്ട മുറിക്കുള്ളിൽ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനും പോപ്പ് ഫ്രാൻസിസും ഏകദേശം 75 മിനിറ്റോളം ചർച്ചകളിൽ മുഴുകി. ഏറെ വിവാദമായിരിക്കുന്ന ഗർഭച്ഛിദ്ര ബില്ലിനെ കുറിച്ച് ഇരുവരും സംസാരിച്ചില്ല എന്നാണ് വിശ്വസനീയ കേന്ദ്രങ്ങളിൽ നിന്നും ലഭിക്കുന്ന വിവരം. താൻ നല്ലൊരു കത്തോലിക്ക വിശ്വാസിയാണെന്ന് പോപ്പ് പറഞ്ഞതായി ബൈഡൻ അറിയിച്ചു. പ്രാർത്ഥനകളും മറ്റും മുടങ്ങാതെ നടത്തണമെന്നും പറഞ്ഞതായി അദ്ദേഹം അറിയിച്ചു. അമേരിക്കയുടെ കത്തോലിക്കനായ 2-ാമത്തെ പ്രസിഡന്റാണ് ജോ ബൈഡൻ. ഗർഭച്ഛിദ്രത്തിനുള്ള സ്ത്രീകളുടെ അവകാശങ്ങൾക്കായി നിലകൊള്ളുന്ന സഭാവിശ്വാസികളായ ബൈഡൻ, സ്പീക്കർ നാൻസി പെലോസി തുടങ്ങിയവരെ ശകാരിക്കുന്ന കാര്യം US കോൺഫറൻസ് ഓഫ് ബിഷപ്പിന്റെ പരിഗണനയിലുണ്ടായിരുന്നു. കത്തോലിക്ക വിശ്വാസത്തിന് എതിരാണ് ഗർഭച്ഛിദ്രം. എന്നിരുന്നാലും അതിനൊന്നും മുതിരാതെ ചടങ്ങുകളിൽ ഇരുവരെയും പങ്കെടുപ്പിച്ചു വരികയായിരുന്നു സഭ ഇതുവരെ. അമേരിക്കൻ പ്രഥമ വനിത ജിൽ ബൈഡനും മാർപ്പാപ്പയുമായുള്ള യോഗത്തിൽ ജോ ബൈഡനും സംബന്ധിച്ചിരുന്നു. കൂടിക്കാഴ്ച അവസാനിച്ചതോടെ അവർ മുറിയിൽ നിന്നും പുറത്തിറങ്ങി. മാർപ്പാപ്പയും മുറിയിൽ നിന്ന് പുറത്തിറങ്ങിയതോടെ ബൈഡൻ മുതിർന്ന വത്തിക്കാൻ ഉദ്യോഗസ്ഥരുമായി ചർച്ചകളിൽ ഏർപ്പെട്ടു.